ഇതെല്ലാം ഒരേ പ്ലാറ്റ്ഫോമിൽ തന്നെ അവൈലബിൾ ആയതുകൊണ്ടാണോ എന്തോ ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു സംശയം തോന്നിപ്പോയി, എൻ്റെ കയ്യെങ്ങാനും തട്ടി മറ്റേ പരിപാടി ഓണായോന്ന്. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ചാനലിൽ നമ്മൾ ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യാറുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ജിത്തു ജോസഫ് ഒരുക്കുന്ന, മോഹൻലാൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന, അദ്ദേഹത്തെ കൂടാതെ 11 പ്രധാന കഥാപാത്രങ്ങളും പിന്നെ ബാക്കി കുറച്ച് കഥാപാത്രങ്ങളും ഒക്കെയുള്ള സിനിമ 12th Man ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ കണ്ടു. സിനിമ കാണാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ സിനിമയെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇതിലെ ട്രാൻസിഷൻസ് ആണ്. പ്രത്യേകിച്ച് കേസ് അന്വേഷണം ഒരു ചർച്ച പോലെയാണ്. ആ ഒരു കേസ് അന്വേഷണത്തിലേക്ക് എത്തുമ്പോൾ ഓരോ കഥാപാത്രങ്ങളെയും അവരിയ്ക്കുന്നിടത്തു നിന്ന് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്ന ആ ട്രാൻസിഷൻ ഉണ്ടല്ലോ, ആ എഫക്റ്റ്, അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ ഒരു പോസിറ്റീവായിട്ട് എടുത്തു പറയാമെന്ന് എനിക്ക് തോന്നുന്നത് ഒരു പരിധിവരെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. പക്ഷേ കഥയിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു റോളർ കോസ്റ്റർ പോലെയാണ്, ഇങ്ങനെ കയറി ഇറങ്ങി വരികയാണ്. ആ കയറി ഇറങ്ങി വരുന്നത് മുഴുവൻ അവിഹിതങ്ങളാണ്. നമ്മൾ വിചാരിക്കും അവരും ഇവരും തമ്മിലാണ് അവിഹിതം എന്ന്. പക്ഷേ അല്ല, അവരും ഇവരും തമ്മിലാണ് അവിഹിതം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പുറത്തുള്ള ഇവർ രണ്ടുപേരും തമ്മിലും അവിഹിതമുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള അവിഹിതങ്ങളുടെ ഒരു കയറ്റിറക്കമാണ് ഈ സിനിമയിലെ വ്യക്തികളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിലേറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥ സുഹൃത്തുക്കൾ കൂടിയാണ് എന്നൊക്കെയുള്ള ഇടക്കിടയ്ക്ക് കടന്നു വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതിലേക്ക് ഒത്തിരി കടക്കുന്നില്ല, എങ്ങാനും അതൊരു സ്പോയിലറാണെന്ന് ആർക്കെങ്കിലും ഒക്കെ തോന്നിയിട്ട് ഒരു വിഷമമായാലോ. സിനിമയുടെ ഒരു ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോവും അവിഹിതത്തിനുള്ള 101 വഴികൾ എന്ന പുസ്തകത്തിൽ നിന്നാണോ ഈ സിനിമയുടെ കഥ പ്രധാനമായും ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്നാണ്. ഇനിയുള്ള എല്ലാ അവിഹിത കേസും ഞാൻ ഏറ്റെടുത്തോളം. ഇതെങ്ങനെയെങ്കിലും നിങ്ങൾ പറഞ്ഞതിലെ പ്രതി ഒന്ന് കണ്ടുപിടിച്ചതൊന്ന് ക്ലൈമാക്സിലേക്ക് എത്തിക്കുക എന്ന് നമുക്ക് പറയാൻ തോന്നുന്നൊരു അവസ്ഥയിലേക്ക് സിനിമ എത്തുന്നുണ്ട്. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ ഈ സിനിമയിൽ ഒരു പ്രധാന പ്രശ്നം നടക്കുന്നുണ്ട്, ഒരു കൊലപാതകം നടക്കുന്നുണ്ട്. അതിലെ പ്രതിയെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഡിസ്കഷനാണ്. അവിടെയുള്ള 11 പേരുടെയും കംപ്ലീറ്റ് ജീവചരിത്രവും നമ്മളെ പറഞ്ഞ് കേൾപ്പിച്ച് ചോദിച്ച് വായിച്ച് അറിഞ്ഞ് മലയാള കുറ്റാന്വേഷണ സിനിമ ചരിത്രത്തിലെ ഒരു വലിയ ഏടായി മാറുകയാണ് 12th Man. അന്വേഷണം ആരംഭിക്കുമ്പോൾ തൊട്ട് പിന്നെ അങ്ങോട്ട് ഇതിങ്ങനെ വലിഞ്ഞു വലിഞ്ഞ് മുന്നോട്ട് പോകുന്ന കാണുമ്പോൾ, സർ ഇവരാരുമല്ല, ഞാനാണ് കൊന്നത്, നിങ്ങൾ അതൊന്ന് പറയൂ, എന്നിട്ട് നമുക്ക് ഈ സിനിമ ഇങ്ങനെ അവസാനിപ്പിക്കാം എന്ന് പറയാൻ തോന്നത്തക്ക രീതിയിൽ സിനിമ വല്ലാണ്ട് വലിയുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. മറ്റൊരു പ്രധാന പോരായ്മയായിട്ട് എനിക്ക് സിനിമയിൽ ഫീൽ ചെയ്തത് ഒന്നും ആരും കൺവിൻസിങ് ആയിരുന്നില്ല എന്നുള്ളതാണ്. കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന രീതിയാണെങ്കിലും അവരുടെ ഡയലോഗുകളാണെങ്കിലും ഒരു സീരിയലിലോ അല്ലെങ്കിൽ ഒരു അച്ചടി ഡയലോഗൊക്കെ ഉണ്ടല്ലോ, ആ ഒരു രീതിയിലുള്ള ഡയലോഗുകളും പിന്നെ അവരൊരുമിക്കുന്നതിൻ്റെ കാരണങ്ങളും, ഐ മീൻ ഒരുമിച്ച് താമസിക്കുന്നതിൻ്റെ കാരണങ്ങളും, എന്തിന് ഇതിലെ പ്രധാന സംഭവമായ ആ മരണം പോലും അതും ഒരു കൺവിൻസിങ് ഫാക്ടറായിട്ട് എനിക്ക് ഒരു ഘട്ടത്തിലും ഫീൽ ചെയ്തില്ല. ഇനി അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് പോകുമ്പോൾ സ്വാഭാവികമായും ഒട്ടും കൺവിൻസിങ് ആയി അനുഭവപ്പെട്ടില്ല. വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിൻ്റെ എന്തെങ്കിലുമൊക്കെ എപ്പിസോഡ്സ് ചുമ്മാ പ്ലേ ചെയ്തുകൊണ്ടാണ് ആഹാരമൊക്കെ കഴിക്കുക. അതങ്ങനെ ഒരു ഫുൾ ടൈം പ്രോഗ്രാമായിട്ടിരുന്ന് കാണുമെന്നില്ല, ചുമ്മാ എന്തെങ്കിലുമൊക്കെ ബഹളം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് മോഹൻലാൽ വരുന്ന എപ്പിസോഡ്സ് പലതും കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തോന്നി ഇത് ബിഗ് ബോസ് കണ്ടുകൊണ്ടാണോ ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിട്ടുണ്ടാവുക എന്ന്. കാരണം മോഹൻലാൽ വരുന്നു, ഓരോ ടാസ്ക് കൊടുക്കുന്നു, അവരൊരുമിച്ചൊരു ഗെയിം കളിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അവിഹിതം, കുറേ ഡയലോഗ് അടികൾ, പെട്ടെന്ന് മോഹൻലാൽ ഇടയ്ക്ക് കയറി അവരെ ഇവരെയൊക്കെ ചീത്ത വിളിക്കുന്നു, എന്നിട്ട് വീണ്ടും കളി തുടരാമെന്ന് പറയുന്നു. ഡയലോഗുകളിലാണെങ്കിലും പ്രസൻറ്റേഷനിലാണെങ്കിലും ഒക്കെ വല്ലാത്തൊരു ബിഗ് ബോസ് മുഴച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ഈ സിനിമയിലുടനീളം. ആകെ മൊത്തത്തിൽ എങ്ങനെ അനുഭവപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഒത്തിരി പ്രതീക്ഷകളുമായിട്ട് കാത്തിരുന്ന് കൺവിൻസിങ് അല്ലാത്ത ഒരു സിനിമ അനുഭവം, അവിഹിതങ്ങളുടെ ഒരു കൂട്ട പെരുമഴ, അത്രയുമാണ്, അത്രയും മാത്രമാണ് 12th Man എനിക്ക് സമ്മാനിച്ചത്. നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.